മരണത്തിലേക്ക് ഒലിച്ചു പോകുമായിരുന്ന സഹപാഠിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ തീർത്ഥ എന്ന 9 വയസ്സുള്ള പെൺകുട്ടി കാണിച്ച ആത്മധൈര്യത്തിന്റെ കഥയാണ് കണ്ണൂർ പാനൂരിലെ വള്ളയായി ഗ്രാമത്തിന് പറയാനുള്ളത്. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കുത്തൊഴുക്കിൽപ്പെട്ട് മരണക്കയത്തിലേക്ക് ഒലിച്ചുപോയ ശിവരഞ്ജ് എന്ന ബാലനെ തീർത്ഥ രക്ഷപ്പെടുത്തിയത്. ശിവരഞ്ജ് എന്ന ഈ ബാലന് തീർത്ഥ വെറുമൊരു ചേച്ചിയോ സഹപാഠിയോ അല്ല, മരണത്തിലേക്ക് ഒലിച്ചു പോകുകയായിരുന്ന തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ മാലാഖയാണ്. തീർത്ഥ എന്ന ഈ 9 വയസ്സുകാരിയുടെ അവസരോചിതമായ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ ശിവരഞ്ജ് എന്ന ഈ പൊന്നോമനെ അവന്റെ അമ്മയ്ക്ക് നഷ്ടമായേനെ. കുത്തിയൊലിക്കുന്ന ഈ കൈത്തോടിനരികിൽ നിൽക്കുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം ഇരുവരുടെയും മനസ്സിലെത്തും. കഴിഞ്ഞ മഴക്കാലം സ്കൂളിന് സമീപത്തെ ഈ കൈത്തോട് ഇതുപോലെ നിറഞ്ഞൊഴുകുകയായിരുന്നു. തോട് അവസാനിക്കുന്നതാകട്ടെ വലിയ ഒരു കലുങ്കിലേക്കാണ്. സ്കൂൾ വിട്ടു വരുന്നതിനിടയിൽ ശിവരഞ്ജിൻ്റെ കുട തോട്ടിലേക്ക് വീണു. ശക്തമായ ഒഴുക്കിനെക്കുറിച്ചൊന്നും അറിയാതെ ശിവരഞ്ജ് കുടയെടുക്കാൻ കൈത്തോടിലേക്ക് എടുത്തു ചാടി. പിന്നീടുണ്ടായത് തീർത്ഥ പറയും. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവൻ്റെ കൊടയിൽ വീണിട്ട് ഇവനായി തുള്ളി അന്നേരം ഞാൻ ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അങ്ങ് ചെന്ന് എന്നിട്ട് ഇവൻ ഒളിച്ചു വന്ന സമയത്ത് ഇവൻ കരഞ്ഞി. അന്നേരം ഞാൻ ഇവൻ്റെ അടുത്തേക്ക് പോയിട്ട് പിടിച്ചേച്ച. ഈ കൊച്ചുമിടുക്കിയുടെ ആത്മധൈര്യത്തെ എത്ര വാക്കുകൊണ്ട് പുകഴ്ത്തിയാലും മതിയാവില്ലെന്നാണ് ശിവരഞ്ജിൻ്റെ അമ്മ പറയുന്നത്. ഓളന്നേരം അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ മോനിന്ന് അങ്ങനെ എന്താന്ന് വളരെ സന്തോഷം. പാനൂർ മാവിലേരി സരസ്വതി വിജയം സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ തീർത്ഥ. ഡ്രൈവറായ അച്ഛൻ രാജീവനും അമ്മ ബീനയ്ക്കും വള്ളിയായി ഗ്രാമത്തിനുമെല്ലാം ഇവളുടെ ധീരതയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ സ്മരണാർത്ഥം ഏഷ്യാനെറ്റ് ന്യൂസ് ഏർപ്പെടുത്തിയ ധീരത അവാർഡുകൾ മറ്റന്നാൾ സമ്മാനിക്കും. പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ സൂര്യരശ്മി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി.